സംസ്ഥാനം വേനൽ ചൂടിൽ വെന്തുരുകുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ പാതയോരങ്ങളിലെല്ലാം തണ്ണിമത്തൻ എത്തിക്കഴിഞ്ഞു. എന്നാൽ കൂടുതലും എത്തുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ വിഷുക്കാലത്ത് നമുക്കതിൽ ചെറിയൊരു മാറ്റമായാലോ? ഞാനിപ്പോൾ നിൽക്കുന്നത് അന്തിക്കാട് താന്യം ഗ്രാമപഞ്ചായത്തുകളിലായി പരന്നു കിടക്കുന്ന ശ്രീ രാമൻചിറ പാടശേഖരത്തിലാണ്. ഇന്നിവിടെ നമ്മുടെ മുൻ കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നേതൃത്വം നൽകുന്ന VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ വലിയൊരു തണ്ണിമത്തൻ വിളവെടുപ്പ് നടക്കുകയാണ്. എന്തായാലും ഈ വിഷുകാലത്ത് നമുക്ക് വിഷമില്ലാത്ത നല്ല തണ്ണിമത്തൻ കഴിക്കാനാകുമെന്ന് പ്രതീക്ഷിക്കാം. തണ്ണിമത്തൻ വിളവെടുപ്പിന്റെ കൂടുതൽ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും നമുക്ക് പോകാം. തണ്ണീർമത്തൻ കൃഷി ഞങ്ങൾ തുടങ്ങാൻ കാരണം ഈ കോൾ ഡബിൾ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മുടെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയതാണ്. അപ്പം അന്ന് ഞങ്ങൾ ഗവൺമെൻറ് വെച്ചൊരാശയം, നെൽകൃഷി കഴിഞ്ഞ ഒഴിഞ്ഞ കോൾപ്പാടത്ത് 120 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം അത് വെറുതെ കെടുക്കുകയാണ്. അപ്പോൾ അവിടെ ഷോർട്ട് ഡ്യൂറേഷൻ കൃഷികൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയായിരുന്നു. അപ്പോൾ കൃഷിക്കാർക്ക് അതിലൊരു കോൺഫിഡൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആയെങ്കിലും ഒരുപാട് സ്ഥലത്ത് അവർ സെക്കൻഡ് ക്രോപ്പ് ചെയ്തിട്ടുണ്ട്, പിന്നെ പല കൃഷികളും ചെയ്തിട്ടുണ്ട്. ചിലത് പരാജയപ്പെട്ടു, ചിലത് വിജയിച്ചു. അപ്പോൾ ഒരു ശാസ്ത്രീയമായ രീതിയിൽ ഒരു കൃത്യത കൃഷി ചെയ്താൽ ഇത് വിജയിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ SHM കൂടി ചേർന്ന് ഈ ശ്രീരാമചന്ദ്ര പാടം എല്ലാ കാലത്തും ഒരു മോഡൽ ചെയ്യുന്നൊരു പാടാണ്. മാത്രമല്ല ഇവിടെ ഒക്ടോബർ നവംബർ മാസം ആകുമ്പോഴേക്കും കൊയ്ത്ത് കഴിയും. അപ്പോൾ നമുക്കത് കുറേയേറെ സമയം കിട്ടുന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ മുൻകാലത്ത് പല പരീക്ഷകളും നടത്തി പരിചയമുള്ളൊരു സ്ഥലമായതുകൊണ്ട് 20 ഏക്കർ സ്ഥലത്ത് ഞങ്ങളൊരു കൃഷി ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിന് വേണ്ട സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളുടെ പരിജ്ഞാന കുറവുള്ളതുകൊണ്ട് ഞങ്ങൾ അത് ഈ കൃഷി ചെയ്യുന്ന പരിചയമുള്ള സൈഫുള്ള എന്ന് പറയുന്ന ഒരു കൃഷിക്കാരനെ, ഞാൻ മന്ത്രിയായിരിക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡ് കൊടുത്തിരുന്ന ഒരു കൃഷിക്കാരനാണ്, അയാളെ ബന്ധപ്പെട്ട് അയാൾ ഇവിടെ വന്നു, ഞങ്ങളുടെ കൂടെ ചേർന്നു. ഞങ്ങൾ VK മോഹൻ കാർഷിക സംസ്കൃതിയും ഇവിടുത്തെ 3-4 കൃഷിക്കാരും കൂടി ചേർന്ന് ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി. ഞങ്ങൾ പന്നിയൻ രവീന്ദ്രനെ കൊണ്ട് February 10 ഇതിൻ്റെ വിത്ത് ഇടുന്ന പരിപാടി തുടങ്ങി. ഡ്രിപ്പ് ഇറിഗേഷൻ അടിസ്ഥാനത്തിൽ പ്രിസിഷൻ ഫാമിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പം മൾച്ചിങ് നടത്തി, 20 ഏക്കർ മൾച്ചിങ് നടത്തി, ഡ്രിപ്പിട്ട് ജൈവവളവും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കൃത്യമായ അളവിൽ അത് കൊടുക്കാനാവശ്യമായ കാര്യങ്ങളും വെള്ളത്തിൻ്റെ അളവ് കൃത്യമായി കൊടുത്തുകൊണ്ടുള്ള രീതികൾ അവലംബിച്ചപ്പോൾ ഈ കമ്പനി ഈ വിത്തിൻ്റെ ആളുകൾ പറഞ്ഞിരുന്ന 3-3.5 കിലോ വരെ കിട്ടുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് 4 കിലോ 5 കിലോ 6 കിലോ 7 കിലോ 200 ഗ്രാം വരെ ഉള്ള പിന്നെ തണ്ണിമത്തൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിനകത്തുണ്ടായിരുന്ന ഒരു 1 ഏക്കറിൽ 6000 തൈ വെക്കാൻ കഴിയുന്നതാണ് അവർ പറഞ്ഞിരുന്നത്. ഞങ്ങൾക്ക് അതിന് പറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് അതിലൊരു 50% തൈകൾ മാത്രമേ മുളപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങളുടെ ഒരു അറിവുറവുകൊണ്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാലത്തെ ഈ കൊല്ലത്തെ ഞങ്ങളുടെ ഒരു പരിജ്ഞാനം വെച്ച് അനുഭവം വെച്ച് അടുത്ത കൊല്ലം ഞങ്ങൾ ഈ പറയുന്ന സ്ഥലത്തിന് പുറമെ ഒരു 50 ഏക്കർ പൊതു ടോട്ടൽ ഒരു 50 ഏക്കർ അല്ലെങ്കിൽ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പ് ഞങ്ങൾ നടത്തും. പിന്നെ ഇതിൻ്റെ വെറൈറ്റികൾ, വ്യത്യസ്ത വെറൈറ്റികളുണ്ട്. അത് ഓരോ പാടങ്ങളും പ്രത്യേകമായിട്ട് ബ്ലോക്കുകളായി തിരിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമുക്ക് 1 തവണ എന്നുള്ളത് 2 തവണ ചെയ്യാൻ പറ്റും. കാരണം 70 ദിവസത്ത് വേണ്ടു. അപ്പോൾ നഴ്സറിയിൽ വെച്ച് നമ്മൾ തൈകൾ മുളപ്പിക്കുകയാണെങ്കിൽ 15 ദിവസത്തെ ലാഭം നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 2 സമയം നമുക്ക് ഇവിടുത്തെ ഈ പാടത്ത് കൃഷി ചെയ്യാൻ പറ്റും. ഒക്ടോബർ നവംബർ കൊയ്ത്ത് കഴിഞ്ഞാൽ ഡിസംബർ മുതൽ ആരംഭിച്ചാൽ നമുക്ക് ഏപ്രിൽ മാസം മെയ് മാസം ആകുമ്പോഴേക്കും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വിഷു റംസാൻ മാസവും അതിന് മുമ്പുള്ള സമയത്തും മാർക്കറ്റ് കണ്ടെത്താൻ പറ്റുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ലോക്കൽ മാർക്കറ്റിൽ നമ്മുടെ നാടൻ വിഭവങ്ങൾക്ക് നല്ല പ്രിയമുണ്ട് ആളുകൾക്ക്. പിന്നെ നമ്മൾ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പുറത്തുനിന്ന് വരുന്ന തണ്ണിമത്തനേക്കാളും ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നല്ല സ്വീറ്റാണ്, സൈസ് വളരെ വലുതാണ്, എല്ലാം കൊണ്ടും വിഷരഹിതമായിട്ടുള്ള തണ്ണിമത്തൻ എന്ന നിലയിൽ കൊടുക്കാൻ പറ്റും. തണ്ണിമത്തൻ മാത്രമല്ല, ഇനിയിപ്പോൾ ഏതാണോ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് കൊടുക്കാൻ കഴിയാമെന്ന് നോക്കി മാർക്കറ്റിനും കൂടി ബേസ് ചെയ്തുകൊണ്ടുള്ള ചില കൃഷി രീതികൾ അവലംബിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇത് മറ്റ് കർഷകർക്ക് ഇതൊരു മാതൃക ഉണ്ടാവണം. അത്
നമ്മൾ പറയുന്ന വാക്കും നമ്മുടെ പ്രവൃത്തിയും തമ്മിൽ യോജിച്ചു പോയാലേ കൃഷിക്കാർ നമ്മൾ വിശ്വസിക്കുള്ളൂ. അപ്പോൾ ലാഭകരമാണെന്നുള്ളത് കൃഷിക്കാർക്ക് ബോധ്യപ്പെട്ടാൽ ഒരു സംശയം വേണ്ട, കൃഷിക്കാർ രംഗത്ത് വരും. രംഗത്ത് വന്ന് അവർക്ക് ലാഭകരമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്ത് നമുക്ക് ഈ ഉൽപ്പന്നത്തിൻ്റെ ഒരു നല്ലൊരു മേഖലയിലേക്ക് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ നല്ലോണം ആവശ്യക്കാർ, ഞങ്ങളിപ്പോൾ ഇവിടെ കൗണ്ടർ സെയിൽ തന്നെ നന്നായിട്ട് കൗണ്ടർ സെയിൽ ഉണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ വി കെ മോഹൻ കാർഷിക സംസ്കൃതിയുടെ തന്നെ ഗ്രൂപ്പ് എല്ലാ മണ്ഡലത്തിലുണ്ട്. ഞങ്ങൾ തന്നെ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഓൾറെഡി ഞങ്ങൾക്ക് ഒരു 3 മാർക്കറ്റ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഞങ്ങളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ആഴ്ച ചന്തകൾ അത് 14 മണ്ഡലങ്ങളിൽ ഞങ്ങൾ അതിനെ ആഴ്ച ചന്തകൾ ആരംഭിക്കാൻ പറ്റും. മാർക്കറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ ആശങ്കപ്പെടുന്നില്ല, ഞങ്ങൾ തന്നെ അതിന് മാർക്കറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ലുലു ഗ്രൂപ്പ്, കല്യാൺ ഗ്രൂപ്പ്, എലൈറ്റ് ഗ്രൂപ്പൊക്കെ തൃശ്ശൂർക്കാരാണ്, ഈ പ്രദേശത്തുകാരായിട്ടുള്ള ആൾക്കാരാണ് എലൈറ്റ് ഗ്രൂപ്പൊക്കെ. അതുപോലെ ഫാം ഫേസ് പോലെയുള്ള ആളുകൾ ഇതിനോട് സഹകരിക്കാൻ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സഹകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര വലിയ പ്രയാസം ഉണ്ടാവില്ല. പക്ഷേ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പ്രീമിയം വിലയ്ക്ക് തന്നെ ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്നുവെച്ചാൽ പ്രീമിയം ക്വാളിറ്റി ഉൽപ്പന്നം ആയതുകൊണ്ട് ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും കൂടി നോക്കുമ്പോൾ അതിനനുസൃതമായ രീതിയിൽ ഉപഭോക്താക്കൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവർ സന്തോഷത്തോടു കൂടി കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇതിനോട് സഹകരിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറഞ്ഞത് സിനിമ പോലെ തന്നെ എന്നെ പ്രചോദിപ്പിക്കുന്ന, എന്നെ ആകർഷിക്കുന്ന ഒരു വിഷയമാണ് കൃഷി എന്ന് പറയുന്നത്. കരാന്തിക്കാട് ഒരു കാർഷിക ഗ്രാമമാണ്. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് മുഴുവൻ ഈ ഗ്രാമത്തിലാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളും ചുറ്റുമുള്ള ആൾക്കാരും കാരണവന്മാരൊക്കെ കൃഷിയിലുണ്ടായിരുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃഷിയോട് എനിക്ക് കുറച്ച് കൂടുതൽ താല്പര്യമുണ്ട്. സിനിമയാണ് ഏറ്റവും വലിയ ഒരു ഹരം എന്ന് പറയുമ്പോൾ അതിനൊപ്പം തന്നെ ഉള്ളൊരു ലഹരിയാണ് കൃഷി എന്ന് പറയുന്നത്. പിന്നെ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല വെച്ചാൽ ഈ മണ്ണിനോടുള്ള സ്നേഹം ഉണ്ടാകുമ്പോഴാണ് മലയാളി മലയാളിയായി മാറുന്നത്. അപ്പോൾ മണ്ണിനെ നമുക്ക് സംരക്ഷിക്കുക, അറിഞ്ഞ് കൃഷി ചെയ്യുക എന്നുള്ളതാണ്. അറിയാതെ കൃഷി ചെയ്യുമ്പോഴാണ് പലപ്പോഴും കൃഷി നഷ്ടത്തിലാവുന്നത്. അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ തവണത്തെ നെൽകൃഷിയിലൊക്കെ ഞാൻ കൂടെ തന്നെ നിന്നിരുന്നു. ഞങ്ങൾക്കത് ലാഭകരമാണ്. അപ്പം ഒരു 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 മണ്ണിൽ ഒരു കാലാവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ചെയ്യുക. അപ്പോൾ ഒരു ഒരു ചെടി വളരുമ്പോഴും അതിൽ കായ ഉണ്ടാകുമ്പോഴും പൂ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സും കൂടി വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എനിക്കൊരു എൻ്റെ മനസ്സിലൊരു ഒരു കഥ, ഒരു കഥയുടെ ആശയം രൂപപ്പെടുന്നതും അത് തിരക്കഥയായിട്ട് വളരുന്നതും അത് ചിത്രീകരിച്ചിട്ട് സിനിമയായി മാറുകയും ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു കൃഷി നട്ട് അതിൻ്റെ വിളവെടുപ്പ് ഉണ്ടാകുന്നത്. വലിയ സന്തോഷമാണ്. ഞാനായിട്ട് യാതൊരുവിധ സേഫ്റ്റിയും കൊടുക്കുന്നില്ല, പക്ഷേ കൃഷി ചെയ്തു എന്നുള്ളത് മാത്രം, അത്രയേ ഉള്ളൂ. കൃഷി നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതൊരു എല്ലാ തരത്തിലും സേഫാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള ഫുഡ് എന്ന് മാത്രമല്ല, ആ ഒരു ഇക്കോസിസ്റ്റം, ആ ഒരു ഇക്കോളജി എല്ലാം സേഫ് ആവുന്ന അത്ര മാത്രമേ ഉള്ളൂ. അതിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ളത് വളരെ കുറച്ച്, ചെറിയൊരു പാർട്ട് അത്രയേ ഉള്ളൂ. അതെന്തൊക്കെയാണ്? ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റിയ പോലെ കൃഷി മറ്റുള്ളവർക്കും ചെയ്യാൻ ഞാൻ അവരെ സഹായിച്ചു എന്നുള്ളത് മാത്രം. എനിക്ക് ചെയ്യാൻ എന്നെ മറ്റുള്ളവർ ഒരുപാട് പേര് സഹായിച്ചതാണ്. ഒരുപാട് അറിവുകൾ തന്നിട്ടും ഒരുപാട് സാങ്കേതികമായ ഒരുപാട് ഉൽപ്പന്നങ്ങൾ തന്നിട്ടും എല്ലാ തരത്തിലും നമ്മളെ മറ്റുള്ളവർ സഹായിച്ചപ്പോൾ അതുപോലെ ഒരു സഹായം ഞാൻ തിരിച്ച് അവർ സൊസൈറ്റിയിലോട് കാണിക്കണമല്ലോ. അപ്പോൾ അത് അതിലുപരി ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ പോകാനും പല ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മെൻ്റലി നമുക്ക് കിട്ടുന്ന ഓരോ അംഗീകാരങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു സപ്പോർട്ട് തന്നെയാണല്ലോ. അങ്ങനെ ഗവൺമെൻറ് ഒരുപാട് ചെയ്ത്. അപ്പോൾ അത് നമ്മളൊരു ഗവൺമെൻറ് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ഫാമേഴ്സിന് നമ്മളെ കഴിയുന്ന ഹെൽപ്പുകൾ ചെയ്യാന്ന് മാത്രമേ. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി BSc അഗ്രികൾച്ചറിൽ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞു. എന്ത് സന്തോഷമാണോ? എങ്ങനെയാണ്? ആ ഇപ്പോൾ എനിക്ക് കുറച്ച് മുൻപ് പഠിക്കാൻ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ സിറ്റുവേഷൻ അത്ര പഠിക്കാൻ ഇവിടെ മലപ്പുറത്ത് നിന്ന് വന്ന് തൃശ്ശൂരിൽ നിന്ന് പഠിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ അതിന് കുഴപ്പമൊന്നുമില്ല, എവിടെ വേണമെന്നുണ്ടെങ്കിലും പോയി നിന്ന് പഠിക്കാം എന്നുള്ളൊരവസ്ഥയിലെത്തിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നു. അതിന് വളരെ നന്ദിയുണ്ട്. ഈ തണ്ണിമത്തൻ കൃഷിക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തൊക്കെ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ഇങ്ങനെ ചെയ്താൽ ഇത് കുറച്ചും കൂടി നന്നായിരിക്കും എന്നൊക്കെ അങ്ങനെ ഒരു അഡ്വൈസ് കൊടുത്തിട്ടുണ്ടോ? ആ ടോട്ടലി ഈ ഒരു കൃഷിയിൽ ഏത് സമയത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഇവിടെ ചെയ്തത്. പൂർണ്ണമായിട്ടും ഒരു പ്രിസിഷൻ ഫാമിംഗ് രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ മുന്നോട്ട് പോയത്. അതിന് കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ
വളം ചെയ്യുക, അതിന് കൃത്യമായ പരിപാലനം നടത്തുക എന്നുള്ളത് മാത്രമാണ് തണ്ണിമത്തനും കൃഷി എന്നല്ല എല്ലാ കൃഷിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പോൾ ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, 27 കർഷകരിൽ എന്നെ ഒരാ കർഷകനായിട്ട് ഗവൺമെൻറ് തിരഞ്ഞെടുത്ത് ഇസ്രായേലിലെ കൃഷിയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വികസിത രാജ്യമാണ് ഇസ്രായേൽ. ചെറിയ രാജ്യമാണെങ്കിലും അവരുടേതായ ഒരുപാട് ടെക്നിക്സ് അവർ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്നതാണ്. അതേ രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്ത് ഡ്രിപ്പ് ഇറിഗേഷൻ വിത്ത് ഫെർട്ടിഗേഷൻ, പ്ലാസ്റ്റിക് മൾച്ചിങ്, അതെല്ലാം നമ്മൾ ചെയ്ത് ആ ഒരു രീതി നമുക്കിവിടെ അനുവർത്തിക്കാൻ പറ്റി, കൃത്യമായി അതിനെ മനസ്സിലാക്കാൻ പറ്റി. അവരെത്രത്തോളം അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ വലിയ ഏരിയയിൽ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കണ്ടു. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിന് എത്ര മുടക്കി കഴിഞ്ഞാലും അത് ഒരു തവണയല്ല യൂസ് ചെയ്യുന്നത്, 5-6 വർഷങ്ങൾ അത് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കോസ്റ്റ് എത്രത്തോളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതിൽ നമ്മളതിനെ ചിന്തിക്കണത്. എന്നിട്ട് ആദ്യത്തെ തവണ ഇൻവെസ്റ്റ് ചെയ്ത് അതിൻ്റെ പരമാവധി ഈൽഡ് എത്രത്തോളം എടുക്കാൻ പറ്റുമോ അത് എടുക്കുക, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അതാണ് നമ്മൾ അവിടുന്ന് പഠിച്ചത്.